ഹലോ, ഞാൻ മാത്സ് ഗുരു സലീം ഫൈസൽ. ഇനി നമുക്ക് എട്ടാമത്തെ ചാപ്റ്റർ, പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ചാപ്റ്റർ പേര് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പാൻഡ്. ഇങ്ങനെ ഒരു ഒരു എക്സ് പ്ലസ് സംതിങ് തന്നിട്ട് എക്സ് പ്ലസ് വൺ ബൈ എക്സ് വൺ റൈസ് ടു സെവൻ, ഇതുപോലെ ഒന്നിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. മറ്റൊന്ന് find the value of a plus b all raised to 4 minus a minus b all raised to 4. Hence evaluate. അത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ വാല്യൂ കണ്ടെത്താം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 8.1 11th ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് പഠിക്കാം. സെയിം നമ്പറിൽ മാത്രം വരുത്തിയിട്ടുള്ള ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ജനറൽ ടേം എന്ന് കണ്ടെത്തുന്നതിനുള്ള ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടേം, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഏതെങ്കിലും ഒരു ടേം, അതുപോലെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എക്സ് വരാത്ത ടേം കണ്ടെത്താം, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷന്റെ മിഡിൽ ടേം കണ്ടെത്താം. ഈ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, 100% ഷുവർ ആയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഫ്രണ്ട്സിനെ അറിയുന്ന 10th ചാപ്റ്ററിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിരിക്കും. അതിന് എ പി അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രി പ്രോഗ്രഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ സീരീസ്, ഇത്തരം കാര്യങ്ങളാണ് ഇതില് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലെ ആദ്യം ഒരു ഒരു സീക്വൻസ് തന്നിട്ട് അതിനിടയിൽ ഇൻസേർട്ട് ഒരു 5 terms ഓർ 6 terms ബിറ്റ്വീൻ രണ്ട് നമ്പർ തന്നിട്ട് ആ നമ്പറിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യേണ്ട 5 number അല്ലെങ്കിൽ 6 number, അത് ഒരു പക്ഷേ എ പി ആവാം, ജി പി ആവാം, അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് മീൻസ് ജിയോമെട്രിക് മീൻസ് ആവാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിന് എക്സസൈസ് എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം. മറ്റൊന്ന് സം ഓഫ് 3 terms ആൻഡ് പ്രൊഡക്ട് ഓഫ് 3 terms തന്നിട്ട് ആ ടേംസ് കണ്ടെത്തുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് ഹൗ മെനി ടേംസ് അല്ലെങ്കിൽ ഹൗ മെനി നമ്പേഴ്സ് ആർ ബിറ്റ്വീൻ 100 and 200 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 7, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 100, 200 എത്ര നമ്പറിന്റെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം 10th നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. അതുകൊണ്ട് വളരെ ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻസ് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും തുടർന്നുള്ള വീഡിയോയില് ഷെയർ ചെയ്യുന്നുണ്ട്. കൂടെ നമ്മൾ പ്ലസ് വണ്ണിന്റെ കൂടെ പ്ലസ് ടുവിന്റെ ഫുൾ മാർക്ക് വാങ്ങാനുള്ള വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഏതാണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ചെയ്യുന്നതിനും എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് വാട്സപ്പ് നമ്പർ പറയുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പർ 9567628177 ആണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ഫുൾ ആയിട്ട് എല്ലാ ട്രിക്കുകളും പരിചയപ്പെടുത്തുന്ന സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാനൊക്കെ പറ്റും. ശരി, മറ്റൊന്ന് സം ഓഫ് n ടേംസ് ഓഫ് എ സീക്വൻസ്, ഏതെങ്കിലും സീക്വൻസ് എന്നിട്ട് സം ഓഫ് n ടേംസ് കണ്ടെത്തുന്നതിന് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ സം ടു n ടേംസ് ഓഫ് ദിസ്, ഇതിന്റെ 3 + 33 ഈ ഒരു ടൈപ്പ് ഇതിന്റെ സം ഓഫ് n ടേംസ് കണ്ടെത്തുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. മറ്റൊന്ന് ഒരു ജി പിയിലെ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് പഠിക്കണം. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, ഇതെല്ലാം പഠിക്കണം. ഇതൊരു കുറച്ചധികം പ്രോബ്ലംസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. എന്തായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയാസ് ഒന്ന് മനസ്സിലാക്കിയെടുത്തുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ചാപ്റ്റർ നമ്പർ 10 സ്ട്രൈറ്റ് ലൈൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സ്ട്രൈറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് സ്ലോപ്പ് കാണാനുള്ളത് നമ്മൾ 10th പഠിച്ചത് തന്നെയാണ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ. അതിന് വ്യത്യസ്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് ഇക്വേഷൻ ഒന്നും എങ്ങനെ സ്ലോപ്പ് കണ്ടെത്താം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ 2 lines രണ്ട് ലൈൻസ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ആംഗിൾ കണ്ടെത്താറുന്നത്. മറ്റൊന്ന് റെഡ്യൂസ് ഇൻ ടു ഇന്റർസെപ്റ്റ് ഫോം അല്ലെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് ഫോം അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോം അല്ലെങ്കിൽ കോള ഫോം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക്, ഒരു ഫോമിലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വന്നാൽ വേറെ ഫോമിലേക്ക് മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. മറ്റൊന്നാണ് നമ്മുടെ സപ്ലിമെന്ററി ആയിട്ടുള്ള എക്സസൈസുകൾ തന്ന കൂട്ടത്തിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രണ്ട് ലൈനുകളെ ഇന്റർസെക്ഷനിലൂടെ പോകുന്ന മറ്റൊരു ലൈന്, ആ ലൈനിലെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും, ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് അതിനകത്തൊരു കോൺസെപ്റ്റ് ഉണ്ടാവും, അത് കണ്ടെത്തുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ
ഒരു പെർപെൻഡിക്കുലർ ഫൂട്ട് കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ സ്ട്രൈറ്റ് ലൈൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ പഠിച്ചു വെക്കണം, ഈസിയാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മറ്റൊന്ന് ചാപ്റ്റർ നമ്പർ 11 കോണിക് സെക്ഷൻ ആണ്. കോണിക് സെക്ഷനിൽ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഈ നാലിന്റെയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ഇതിനെ പഠിക്കുമ്പോൾ ഒന്ന് സർക്കിളുമായി ബന്ധപ്പെട്ട് സെൻട്രൽ റേഡിയസ് കണ്ടെത്താനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ സർക്കിളിൽ ഇക്വേഷൻ വന്നിട്ട് സെൻട്രൽ റേഡിയസ്, അല്ലെങ്കിൽ സെൻട്രൽ റേഡിയസ് വന്നിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ, ഇത്ര മാത്രമേ ആ ഭാഗത്ത് ചോദിക്കുള്ളൂ. മറ്റൊന്ന് ഈ എലിപ്സുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഈ ടൈപ്പ് ഒരു എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷനില് എന്താണ് ഇതിന്റെ ഫോക്കസ്, രണ്ട് ഫോക്കസുകൾ ഉണ്ടാവും. ഫോക്കസുകൾ ഏതാണ്? മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ലാറ്റസ് റെക്റ്റം, ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ എലിപ്സിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പരാബോളയിൽ നിന്ന്. ഹൈപ്പർബോളയിൽ നിന്നും വരാം, അതിന് സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ വളരെ ഈസിയാണ്, മൂന്നും ഒന്നിനും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റു രണ്ടും കമ്പയർ ചെയ്ത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മൂന്നിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഓർത്ത് വെച്ചാൽ മതി. മറ്റൊന്ന് അടുത്ത ചാപ്റ്ററാണ്, ചാപ്റ്റർ നമ്പർ 12, ത്രീ ഡയമെൻഷണൽ ജോമെട്രി, 3D എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തരും, ഒരു പോയിന്റ് തന്നിട്ട് അത് ഏത് ഒക്ടന്റിലാണ് എന്ന് പറയുന്നതിൽ ചെറിയ ക്വസ്റ്റ്യൻ. മറ്റൊന്ന് രണ്ട് പോയിന്റുകൾ തന്നിട്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള, ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഡിസ്റ്റൻസ് കാണാനുള്ളത്. ഈ ഡിസ്റ്റൻസ് ഫോർമുലയുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാം. മൂന്ന് പോയിന്റുകൾ തന്നിട്ട് ഈ മൂന്ന് പോയിന്റുകൾ കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ മൂന്ന് പോയിന്റുകൾ തന്നിട്ട് ആ മൂന്ന് പോയിന്റുകൾ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ മറ്റു ത്രികോണത്തിന്റെ വെർട്ടിസസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സെഷൻ ഫോർമുല ഉപയോഗിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ടെൻത്തിൽ പഠിച്ചത് തുടർച്ചയാണ് സെഷൻ ഫോർമുല വെച്ചിട്ടുള്ള. മറ്റൊന്ന് സെൻട്രോയിഡ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും മാത്രം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പഠിച്ചാൽ വളരെ ഈസിയാണ് പഠിച്ചെടുക്കാം. ട്രിക്കുകളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഈ ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ബാക്കി പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ മെത്തേഡ് പഠിക്കാം, എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കൂട്ടത്തിൽ തുടർന്നുള്ള വീഡിയോസ് കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കണമെന്നും വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ, വളരെ ഈസി ട്രിക്കിലൂടെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ പരിചയപ്പെടുത്താൻ പറ്റും. ഇനി നമ്മൾ ചാപ്റ്റർ നമ്പർ 13 പോകുമ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഈ ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഇവിടെ 6 മാർക്കിന് ചോദിക്കുന്നതിനപ്പുറത്ത് പ്ലസ് ടുവിലേക്കും ഹയർ സ്റ്റഡീസിലേക്കും എൻട്രൻസിന് എല്ലാം ആവശ്യമുള്ള അതിനൊരു ബേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കാണാനാണ് സാധാരണ ചോദിക്കാൻ സാധ്യത ഉള്ളത്. സൈൻ എക്സ് ആണ് ഏറ്റവും കൂടുതൽ സാധ്യത, അതല്ലെങ്കിൽ കോസ് എക്സ്. പിന്നെ മറ്റു രണ്ടെണ്ണം ഉണ്ട്, 1/x, റൂട്ട് എക്സ്, സാധ്യത വളരെ കുറവാണ്. ഈ ഇതിൽ തന്നെ ഈ നല്ല പഠിച്ചാൽ എന്തായാലും ക്വസ്റ്റ്യൻ കിട്ടും. മറ്റൊന്ന് ഡെറിവേറ്റീവ് കാണുമ്പോൾ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ചിട്ടും പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ടുള്ള കാണുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. മറ്റൊന്ന് രണ്ട് തരത്തിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്ന് ഈ ടൈപ്പാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 e^(5x-1)/4x. മറ്റൊന്ന് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് 0 sin(ax)/sin(bx). ഇവിടെ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും, 5x/3x അങ്ങനെയൊക്കെ ആവാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ പഠിക്കാൻ വളരെ ഈസിയാണ്, ഈ കൂടുതൽ മാർക്കുള്ള ചാപ്റ്റർ കൂടിയാണ്, നന്നായി പഠിച്ചെടുക്കാം. ഇനി ചാപ്റ്റർ നമ്പർ 14 മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിൽ. ഒന്ന് യൂസിങ് കോൺട്രഡിക്ഷൻ മെത്തേഡ്, റൂട്ട് 2 ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് 3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് 5 ഏതെങ്കിലും, എല്ലാം ചെയ്യുന്ന ഒരേ സെന്റൻസ് തന്നെയാണ്, ഒരു നമ്പറിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ CBSE പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസിയാണ്. അവർ ടെൻത്തിൽ തന്നെ ഈ സംഗതികൾ വളരെ നന്നായി പഠിച്ചിട്ടുണ്ട്, സെയിം സാധനം തന്നെയാണ്. മറ്റൊന്ന് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എങ്ങനെയാണ്, അതേപോലെ കോൺവേഴ്സ് എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഒരു ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ വളരെ വിശദമായ ഒരു ചോദ്യത്തിന്റെയും ഷോർട്ട് കട്ട്സ് പരിചയപ്പെടുത്തുന്നത് ആ സമയത്ത് കാണാം. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം തുടക്കത്തിൽ, പിന്നീട് നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യാം. മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ, ടെൻത്തിൽ നമ്മൾ പഠിച്ചത് തുടർച്ചയാണ്. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ,
from a frequency distribution? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ഈസി ആണ്. അതേപോലെ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അവസാനമായി ചാപ്റ്റർ നമ്പർ 16 പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കണം. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് അറിയണം. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, ഈ ടൈപ്പ്. പിന്നെ മറ്റൊന്ന്, രണ്ട് കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. വട്ട് ഇസ് എ ചാൻസ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്? വട്ട് ഇസ് എ ചാൻസ് ടു ഗെറ്റ് അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണം. അതുപോലെ ഡൈ, ഈ കോയിൻ വരും രണ്ട് ഡൈ ആണെങ്കിൽ വട്ട് ഇസ് എ ചാൻസ് ടു ഗെറ്റ് എ ഡബ്ലറ്റ്? വട്ട് ഇസ് എ ചാൻസ് ടു ഗെറ്റ് ബോത്ത് സെയിം നമ്പർ? ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. പിന്നെ ഒന്ന് കാർഡ് ആണ്. കാർഡിന്റെ നമ്പർ നമ്മളൊരു കോളം വരച്ച് വളരെ ഈസി ആയിട്ട് പരിചയപ്പെടുന്നുണ്ട്. കാർഡ് സെലക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇത്രയും സംഗതികൾ മാത്രമേ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച ഷുവർ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഫുൾ മാർക്ക് കിട്ടാൻ പറ്റാവുന്ന എല്ലാ ഏതൊക്കെയാ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ള തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഷോർട്ട് കട്ട്സ് നിങ്ങളെ പരിചയപ്പെടുന്നു. തുടർന്ന് കാണുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മളുടെ ഫുൾ വീഡിയോസ് മറ്റെല്ലാം കിട്ടുന്നതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം താങ്ക് യു, ബൈ ബൈ.